എല്ലാ പ്രേക്ഷകർക്കും ഷാഫിലി മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വ്ളോഗിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. നാളെ ക്രിസ്മസ് ആണ്, അതിന്റെ തിരക്കൻ്റെ റോട്ടിൽ നല്ലപോലെ ഉണ്ട്. അപ്പൊ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോ പല സ്ഥലങ്ങളും മനസ്സിൽ വന്നു. എന്നാലും പെട്ടെന്ന് പോയി വരാനുള്ള ചിന്ത ഇങ്ങനെ ആലോചിച്ചപ്പോ ഞങ്ങൾ നേരെ അതിരപ്പള്ളിക്ക് തിരിച്ചു. കാരണം എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ് അതിരപ്പള്ളി വാഞ്ചാലൂർ റോട്ടൊക്കെ. അപ്പൊ അത്യാവശ്യമായിട്ടൊന്ന് പൊള്ളാച്ചി വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോ എന്തായാലും നമുക്കത് കാട്ടിക്കൂടിയുള്ള ഒരു യാത്ര ആകാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ അതിരപ്പള്ളി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് നിങ്ങളൊക്കെ വ്ളോഗിൽ ഇഷ്ടംപോലെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആളുകള് വാൽപ്പാറയും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വ്ളോഗ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വീഡിയോസ് കണ്ട ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞങ്ങൾ ഇപ്പൊ പോണത്. ഞങ്ങളിപ്പോ അതിരപ്പള്ളി വായിച്ചാൽ വരെയൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും ഷോളയാർ റൂട്ടിൽ കൂടി പളനിക്ക് പൊള്ളാച്ചിക്ക് പോകുന്ന ഒരു യാത്ര ആദ്യമായിട്ടാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് കാലാവസ്ഥയും അവിടുത്തെ സാഹചര്യങ്ങളും. ഒരു 6 മണിക്ക് മുമ്പായിട്ട് ചെക്ക് പോസ്റ്റിൽ ചെന്ന് എത്തണം, അതിലാണ് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിനു മുമ്പ് എത്തും എന്നാണ് വിശ്വാസം. കാരണം ഇപ്പൊ 12:59 ആയിട്ടുള്ളൂ. നമ്മൾ ഇറങ്ങിയപ്പോ ഇത്തിരി വൈകി. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. അങ്ങനെ ഞങ്ങള് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് സമയം 1:42 ആയി എങ്കിലും ഒരു ചായ കുടിച്ച് ഇതിപ്പോ അതിരപ്പള്ളിയിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ, ക്രിസ്മസ് നാളെയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് ആളുകളൊക്കെ ക്രിസ്മസ് കൂടാനുള്ളവരൊക്കെ അതിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ അല്ലാതെ ലീവ് കിട്ടിയ എല്ലാവരും ദേ ഇങ്ങോട്ട് പോകുന്ന നിറച്ച് വണ്ടികളാണ്. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നത്. വെള്ളച്ചാട്ടം എന്താണെന്ന് അറിയില്ല, ഉണ്ടാവും തോന്നുന്നു. അതിന് നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. ഞങ്ങളങ്ങനെ അതിരപ്പള്ളി കടന്നു പോകുന്നു, വായിച്ചാലെത്തി. അവിടെയും നല്ല തിരക്കാണ്, അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്കൊരു വണ്ടി അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ചീട്ടൊക്കെ തന്നെ മലക്കപ്പാറ. ഇനി മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഈ ചീട്ട് കാണിക്കണം, ഇത് കയ്യിൽ നിന്ന് മിസ്സാകരുതെന്ന് പറഞ്ഞേക്കണം. പക്ഷെ നിബന്ധനകളൊക്കെ ഇന്നത്തെ എഴുതിയിട്ടുണ്ട്, വണ്ടി വനത്തിന്റെ അകത്തോട്ട് കടന്നു കഴിഞ്ഞാല് സൈഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല, മറ്റ് മദ്യം അതുപോലെയുള്ള സാമഗ്രികളൊന്നും കൊണ്ടുപോകരുത്, അങ്ങനെയൊക്കെയുള്ള കുറെ നിബന്ധനകളുണ്ട്. ഇപ്പൊ 4 മണിവരെ 2-വീലറിന് ഇതിൽ അനുവാദമുള്ളൂ, അത് കഴിഞ്ഞാല് മറ്റു വണ്ടികൾക്ക് 6 മണിവരെ ഉള്ളു. അപ്പൊ 6 മണി അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് എത്തണം. ഒറ്റപ്പെട്ട വഴിയാണ്. എല്ലാവരും അതിരപ്പള്ളി വായിച്ചാല് ആ ഭാഗത്താണ് കൂടുതലും ടൂറിസ്റ്റുകൾ നിറഞ്ഞു നിൽക്കുന്നത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എല്ലാവരും കംപ്ലീറ്റ് ആളുകൾ ഇങ്ങനെ പോകണം. അതുപോലെ ഇപ്പൊ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും, കൊടൈക്കനാലും അതുപോലെയുള്ള സ്ഥലത്തൊക്കെ നല്ലൊരു മനോഹരമായ പാലം. സത്യം പറഞ്ഞ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ റിലാക്സേഷൻ നല്ല ഒരു സുഖം. കാട്ടിക്കുള്ളൊരു യാത്ര, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാൻ എന്ന ഭാവം മാഞ്ഞേ. മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ. ഞാൻ ഈ പഴയ ഒരു പാട്ടിനെ ഓർക്കുകയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു പാട്ടുണ്ട്. കമലഹാസന്റെ ഒരു പടമാണ്. കമലഹാസനൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന കാലഘട്ടത്തിലുള്ള ഒരു സിനിമയാണ്. അതിലൊരു പാട്ടുണ്ട്, ആ പാട്ടിന്റെ ഇടയില് അന്ന് ചെറുപ്പത്തിൽ ഇങ്ങനെ റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോഴൊക്കെ
നമ്മളത് കേട്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരുന്നു. തമിഴ് പാട്ടാണ്. ആൺകിള്ളി രണ്ടുണ്ട്, പെൺകുള്ളി രണ്ടുണ്ട്, അവയ്ക്കുള്ളിൽ ആശയമുണ്ടെന്നാണ്. അപ്പൊ കുറച്ച് മിമിക്രി ഒക്കെ കാണിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു മിമിക്രി ഒക്കെ വരുന്നതിന് മുമ്പേ മിമിക്രി കാണിച്ച ഒരു സിനിമയാണോ എന്നൊരു സംശയമാണ്. അതിന് മുമ്പ് മിമിക്രി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അങ്ങനെ കാണിച്ചത്, ഇല്ല അവര് കണ്ടുപിടിച്ചാണോ എന്ന് സംശയമാണ്. അപ്പൊ അതില് അഭിലാസൻ ഇങ്ങനെ പറഞ്ഞത് ഷോളയാർ പെരുംകാട് ആ കാട്ടിനുള്ളിൽ എന്നിട്ടാണ് ഇന്ന് ആൺകിളി രണ്ടുണ്ട് പെൺകുളി. എന്നൊക്കെ ഇത് കേൾക്കുമ്പോ, പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും കാട് എവിടെയാണ് ഷോളയാർ. പന്ത്രണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 12 വയസ്സ് 13 വയസ്സൊക്കെ ഉള്ളൊരു പ്രായത്തിലാണ്. അപ്പൊ ആ കാട് എന്നൊക്കെ പറയുമ്പോ നമ്മളൊരു ഭീകരമായ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കേട്ടിട്ട് വർഷങ്ങൾ കടന്നിപ്പോ നമ്മള് 53-ാമത്തെ വയസ്സിലേക്ക് വന്ന് കേട്ട ആ പാട്ട് ഷോളയാർ പെരുംകാട് എന്നൊക്കെ പറഞ്ഞ ആ കാടിക്ക് കാണാൻ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഞാൻ ഇത്രയും വർഷം വേണ്ടി വന്നു ഇങ്ങോട്ടെത്താൻ. സംഗതി ഒരുപാട് കുട്ടികള് ബൈക്കില്, അതുപോലെ തന്നെ ധാരാളം വീഡിയോസുകളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടി കാണുമ്പോ ഒക്കെ തോന്നും ഇങ്ങനെയൊക്കെ ഒന്ന് പോണം. നമ്മളൊക്കെ ഇവിടെ ജനിച്ചത് മരിക്കാൻ വേണ്ടിട്ടല്ലേ. ഈ മരിക്കുന്നത് വരെ ജീവിതത്തിന്റെ തന്നെ വലിയ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്. കുടുംബം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജീവിക്കാനുള്ള മാർഗങ്ങള്. അങ്ങനെ ദിവസം നേരം വെളുത്തു കഴിഞ്ഞാല് നമ്മുടെ എറണാകുളം ടൗൺ, ഞാനൊക്കെ എറണാകുളം താമസിക്കുമ്പോൾ നമ്മുടെ ടൗൺ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് രാവിലെ ഒന്ന് ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ജോലി സ്ഥലത്ത് എത്തുന്നത് തന്നെ ഒരു സമയത്താണ്. കാരണം അത്രയും ബ്ലോക്കാണ് റോഡൊക്കെ. വണ്ടികളൊക്കെ ഓടിച്ചു പോണവര്, അതുപോലെ ബൈക്ക് ഓടിച്ചു പോണവരൊക്കെ എല്ലാവരും ജീവിക്കാനുള്ള ഒരു ടെൻഷനില്, ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാവരും ടെൻഷനിൽ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയില് ഈ ഡിപ്രഷൻ കൂടുമ്പോ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി എല്ലാവരും ശാന്തമായ ഒരു സുന്ദരമായ ഒരു സ്ഥലമൊക്കെ തേടും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഊട്ടി, കൊടൈക്കനാല്, ഈ അതിരപ്പള്ളി വായിച്ചാല്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. ഒരു പരിധിവരെ പല ആൾക്കാരും നമ്മുടെ ബിവറേജിന്റെ മുമ്പിലൊക്കെ ചെല്ലുമ്പോ ഭയങ്കര ക്യൂ കാണാറുണ്ട്. പകുതി പല ആൾക്കാരും ടെൻഷനിൽ അങ്ങനെ വെള്ളം ഒഴിച്ച് ഈ ടെൻഷൻ കുറക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ടെൻഷൻ കുറക്കാൻ വേണ്ടി അതിരപ്പള്ളി പോലെയുള്ള സ്ഥലത്തേക്ക് എപ്പോഴും ഓടിയെത്താൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കും, ഇവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്, ഇവരൊക്കെ എന്ത് സുഖത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്, ഇവർക്കൊക്കെ കാണപ്പെടും കാണാലോ ഒക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. മലക്കപ്പാറ വന്ന് ചെക്ക് പോസ്റ്റിൽ ചീട്ടൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടൊരു ചെറിയൊരു ഹോട്ടൽ കണ്ടു. അങ്ങനെ കഴിക്കാൻ വേണ്ടി എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും. എന്നാൽ ശരി, നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാന്ന് വിചാരിച്ചു കഴിച്ചു. നമ്മുടെ അവിടെ ഒരു ചിക്കൻ ബിരിയാണിക്ക് 130 രൂപയിലുള്ളെങ്കിൽ ഇവിടെ ഒരു നെയ്ച്ചോറിന് 200 രൂപയായി. അപ്പൊ രണ്ടുപേർ കഴിച്ചപ്പോ 400 രൂപയായി. അങ്ങനെ ഒരു പ്രത്യേകത മലക്കപ്പാറയിൽ നിന്ന്. ഇനിയിപ്പോ നമ്മള് വാൽപ്പാറ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ക്രിസ്മസ് വെക്കേഷന്റെ ഒരു തിരക്ക് റോട്ടിലുണ്ട്. എല്ലായിടത്തും ആൾക്കാരുണ്ട്. എല്ലാവരും ഈ വെക്കേഷനിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. അതിരപ്പള്ളിയൊക്കെ നിറച്ച ആൾക്കാരാണ്. അപ്പൊ വലക്കപ്പാറയിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഈ പൊള്ളാച്ചി ലക്ഷ്യമാക്കിയാണ് നമ്മുടെ വാൽപ്പാറ വഴി പൊള്ളാച്ചിയിൽ ചെന്ന് കയറണം. അവിടെ നേരെ എറണാകുളം. അങ്ങനെ തേയിലത്തോട്ടൊക്കെ താണ്ടി വാൽപ്പാറയിലെത്തി. ഇനി ഇവിടുന്ന് 64 കിലോമീറ്ററാണ് പൊള്ളാച്ചി.
നല്ലൊരു ടൗണാണ് ധാരാളം വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. വാൽപ്പാറ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഏതോ ഒരു വലിയ കാട് ഇതൊക്കെയാണ് കണ്ടത്, പക്ഷെ അതൊന്നുമില്ല, നല്ലൊരു ടൗണാണ്. ധാരാളം വീടുകളും കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ വാൽപ്പാറ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ സാധാരണ വീഡിയോസ് ഒക്കെ വാൽപ്പാറ കാണിക്കുമ്പോ കാടും ഇതൊക്കെയാണ് കാണിച്ചത്. ഇത്രയും വന്നു കഴിഞ്ഞിട്ട് നല്ല ഒന്നാം തരം തേയിലത്തോട്ടമൊക്കെ കണ്ട് നല്ല രസമായ തേയിലത്തോട്ടം. ഇവിടെയൊക്കെ നമ്മളുള്ള ഈ പാലാ ഭാഗത്തോട്ടൊക്കെ ചെന്ന പോലെ ഇനി 64 കിലോമീറ്റർ ഓടണം പൊള്ളാച്ചിയിലെത്താൻ. പിന്നെ പൊള്ളാച്ചിന്ന് എറണാകുളം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തേവര വൈറ്റില വൈറ്റിലേന്ന് ഈ തമ്മനം വൈറ്റില ബസ് ഓടണ പോലെയാണ് ഞങ്ങളിപ്പോ ഓടിയത്. കാരണം ചാലക്കുടി കൂടി കയറി പൊള്ളാച്ചി വഴി കറങ്ങി എറണാകുളത്ത് എത്തുക. നല്ല ആൾക്കാരുണ്ട്. ടൗൺ ആണെങ്കിലും പർച്ചേസിങ്ങിനൊക്കെ ഒരുപാട് ആൾക്കാർ ഹോട്ടലുണ്ട്. തമിഴ്നാട് ഒരു പ്രത്യേക മൂഡാണ് ഈ സ്ഥലമൊക്കെ. കച്ചവടക്കാരൊക്കെ പ്രത്യേക രീതിയിലുള്ള കച്ചവടം. മുല്ലപ്പൂ തേങ്ങ മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാൻ എന്ന ഭാവം മാഞ്ഞേ. അങ്ങനെ യാത്ര ചെയ്ത് വാൽപ്പാറയൊക്കെ താണ്ടി ഇപ്പൊ പൊള്ളാച്ചി ആ ഭാഗത്തോട്ട് പോവുകയാണ്. ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഞങ്ങൾ നിർത്തി. നല്ല മഞ്ഞും നല്ല തണുപ്പും. തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ചൂടെടുത്ത് നമ്മളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാകുമ്പോ എ സി ഒക്കെ ഇട്ടിട്ട് വേണം നമുക്കൊന്ന് കിടന്ന് ഉറങ്ങണമെങ്കിൽ. പക്ഷെ ഇവിടെ എ സി വേണ്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ. എന്തോരം കരണ്ട് കാശ് ലാഭമെന്ന് അറിയാമോ ഇവിടെ വന്ന് താമസിച്ചാല്. കാരണം എ സി വേണ്ട, ഒന്നും വേണ്ട, രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ലൈറ്റൊക്കെ പോയി. അപ്പൊ എല്ലാവരും പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല പ്രോഗ്രാമുകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നതായിരിക്കും.